ഹായ് ഫ്രണ്ട്സ്, കുക്ക് വിത്ത് ആൻഡ് ആർ ചാനലിൻ്റെ ഓണം രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് കോവിലകം സ്പെഷ്യൽ സാമ്പാർ. വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കോവിലകം സ്പെഷ്യൽ സാമ്പാറിൽ കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഹോം മെയ്ഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഈ സ്പെഷ്യൽ സാമ്പാർ ഞാനിവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഈ സാമ്പാർ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത് തുവരപ്പരിപ്പാണ്. ഞാനിവിടെ ഹാഫ് ഗ്ലാസ്, അര ഗ്ലാസ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ തുവരപ്പരിപ്പ് ഒരു 5 വിസിലിന് പ്രഷർ കുക്കറിൽ വേവിക്കണം. നല്ലപോലെ ഈ തുവരപ്പരിപ്പ് ഉടയണം. അതാണ് ഈ റെസിപ്പിയുടെ ഏറ്റവും വലിയൊരു ടിപ്പ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദാ പ്രഷർ കുക്കർ എടുത്തിരിക്കുന്നു. ഈ പ്രഷർ കുക്കറിൽ ഈ കഴുകി വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് 1/2 teaspoon ഉപ്പിടുന്നു, 1/4 teaspoon മഞ്ഞപ്പൊടി, 2 പച്ചമുളക് നടുകേ കീറിയത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് 5 വിസിലിന് ഞാനിത് വെക്കുകയാണ്. ഇനി ഇതിനെ ഞാൻ 5 വിസിലിന് വെക്കുകയാണ്. മിനിമം നമ്മൾ 5 വിസിലിന് വെക്കണം. 7 or 8 വിസിൽ വെച്ചാലും പ്രശ്നമില്ല. ഈ സാമ്പാറിന് നല്ലപോലെ പരിപ്പ് ഉടയണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 5 വിസിലിന് വെക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 2 മുരിങ്ങക്കായ മീഡിയം സൈസ് വലുപ്പത്തിൽ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങക്കായ നമ്മൾ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിക്കേണ്ട, ഒരു മീഡിയം ആയിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഞാനിവിടെ ഒരു നെല്ലിക്ക സൈസിലുള്ള കുറച്ച് പുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുളി ഒന്ന് ആയി കിട്ടും. ഇനി സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ, ക്യാരറ്റ്, റാഡിഷ്, അമരയ്ക്ക, പിന്നെ കുറച്ച് കുമ്പളങ്ങയും ഞാൻ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ സാമ്പാറിന് എടുക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കാം. അതാ ഞാനിപ്പോൾ ഇതാ വിസിലൊക്കെ മാറിയിട്ടുണ്ട്, വിസിലൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ്, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് പരിപ്പ്. ഈ ഒരു പാകമാണ് ശരിക്കും പരിപ്പ് അത്ര നന്നായിട്ട് ഉടയണം. അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സാമ്പാറിൻ്റെ നല്ലപോലെ പരിപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സാമ്പാർ പീസസ് എല്ലാം ആഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പുളി, ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി, അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആയിട്ടുണ്ട്. ഈ പുളി വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രഷർ കുക്കറിൽ 2 വിസിലിന് വെക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എല്ലാതും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ പ്രഷർ കുക്കറിൽ 2 വിസിലിന് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യാണ്. വെളിച്ചെണ്ണ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതാ 1/2 teaspoon കടുക് ഇടുന്നു, 1/4 teaspoon ഉലുവ, 1/2 teaspoon ജീരകം, 2 വറ്റൻമുളക് നന്നായി കീറിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും ആദ്യം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയാൽ മതി. ചെറിയ ഉള്ളി ആഡ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നെക്സ്റ്റ് നമ്മൾ 1/2 cup തേങ്ങയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങയും ഒരു ബ്രൗൺ കളർ, മീഡിയം, ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആണെങ്കിൽ അത്രയും നല്ലത്, പക്ഷെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ആണ് ഇതെല്ലാം വറുത്തെടുക്കുന്നത്. നല്ലപോലെ വറുത്തെടുക്കുക. തേങ്ങ ഒരു ജസ്റ്റ് ബ്രൗൺ കളർ ആയാൽ മാത്രം മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ആറാൻ വെക്കണം. നമ്മൾ ജസ്റ്റ് ഈ മിക്സ്ചർ ഒന്ന് കൂൾ ചെയ്യാൻ വെക്കണം. നന്നായിട്ട് ആറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പ്രഷർ കുക്കർ ആയെന്ന് തോന്നുന്നു, 2 whistle ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. വിസിൽ പോയതിന് ശേഷം കുറച്ച് വിസിൽ സമയം കഴിഞ്ഞ് മാത്രമേ നമ്മൾ തുറന്ന് നോക്കാവൂ. അപ്പോഴേ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവുള്ളൂ സാമ്പാറിൻ്റെ. അപ്പോൾ ഞാനിതാ നോക്കുകയാണ്, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വെന്തുടയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ 2 whistle മാത്രം വയ്ക്കാമെന്ന് പറഞ്ഞത്, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇതാണ് അതിൻ്റെ പരിവം, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളിലേക്ക് ഞാനിത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളിയും കോക്കനട്ടും കരിവേപ്പിലയും കൂടിയിട്ടുള്ള മിക്സ്ചർ നന്നായിട്ട് അരഞ്ഞിട്ടുള്ള പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുള്ളത് ഞാനിതാ ഈ കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഈ മീഡിയം സൈസ് തക്കാളി ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട്, പീസാക്കി കട്ട് ചെയ്തിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതിന് 3 teaspoon സാമ്പാർ പൗഡർ നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചൂടായ എണ്ണയിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി ഞാൻ 2 teaspoon നല്ല മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. അതും നല്ലത്. ഇനി നമ്മുടെ സാമ്പാറിന് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 teaspoon കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. 1/2 teaspoon കായപ്പൊടി ആഡ് ചെയ്യുകയാണ്. അതും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ 2/2 teaspoon മല്ലിപ്പൊടി ആഡ് ചെയ്യുകയാണ്. അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സാമ്പാറിന് ഞാൻ 1/2 teaspoon കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുത്തിട്ട് ഈ പൗഡേഴ്സ് ഞാൻ അതേപോലെ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് സാമ്പാർ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സാമ്പാർ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഈ പൊടികൾ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം.
ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുരിങ്ങക്കായ ഞാൻ ഈ സാമ്പാറിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഇതാ ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്നാം പാല് മാറ്റിവെക്കണം. ഈ ഒന്നാം പാല് ഒരു ഗ്ലാസ് നിറച്ച് എടുത്തിട്ടുണ്ട് ഞാനിതാ. ഈ ഒരു ഗ്ലാസ് ഒന്നാം പാല് ഞാൻ ഈ സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ഇനി ഇതാ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യ് ഇതും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ സാമ്പാർ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സാമ്പാറിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം മല്ലിയില യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സാമ്പാറിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ കോവിലകം സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണിത്. കുറച്ച് ഡിഫറെൻറ്റും കൂടിയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഈ ഓണത്തിന് ഈ സാമ്പാർ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി, ഭയങ്കര ടേസ്റ്റിയാണ്. അതുമാത്രമല്ല കുറച്ച് ഈസിയുമാണ്. കുക്ക് വിത്ത് ആൻഡ് ആർ ചാനലിൻ്റെ റെസിപ്പീസ് ഇനിയും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടനും പ്രസ് ചെയ്യണം. മറക്കരുത്, ഇനിയും പുതിയ വെറൈറ്റി റെസിപ്പീസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.